അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് നമുക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണെന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കണമെന്ന് നോക്കാം. അപ്പൊ ഇന്ന് എന്താണ് വെച്ചാൽ അപ്പുവിന്റെ പിറന്നാളാണ്. അപ്പൊ അപ്പു ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിലൊക്കെ എന്താണ് ചൂണ്ടിയിടാൻ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്, എന്റെ ചേച്ചിയുടെ മോനാണ്. അപ്പൊ അവന്റെ പിറന്നാളാണെന്ന് ചൂണ്ടിയിടുമ്പളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് ദിവസം. അപ്പൊ നമുക്ക് വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനുള്ള അത്രയ്ക്കുള്ള ഇതില്ല. കുഞ്ഞൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാനും ഞാൻ നല്ല എവിടെ ഉണ്ടായിരുന്നു, എവിടെ സ്ഥലത്തിന്റെ പേരില്ലേ? അമ്മ വീട്ടിലായിരുന്നു. അപ്പൊ എന്താണ് അതാ, ഞങ്ങൾ ഇന്ന് എല്ലാരും അയ്യോ പോയി, ഞങ്ങൾ ഇന്ന് എല്ലാരും ബ്ലൂവിലാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അവന്റെ കോപ്പി എഴുതാനുണ്ട് മലയാളം. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ചീത്ത പറഞ്ഞു കേട്ടോ. വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ചെറിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഞങ്ങളെ ചൂണ്ടിയിടാൻ ഹെൽപ്പ് ചെയ്തതല്ലേ. എനിക്ക് എന്താ ചൂണ്ടിയിടാൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ചൂണ്ട 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 ചൂണ്ടയുടെ ഹെൽപ്പ് ചെയ്ത ആളാണ്. അപ്പൊ നമുക്ക് അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയാൽ അതിന് ഗിഫ്റ്റ് പൊതിക്കേണ്ട ഒരു ക്രാഫ്റ്റ് വർക്കാണ് ആര് ചെയ്യാൻ പോകുന്നത്. അവന്റെ മുടിനൊക്കെ ആരോ പിടിച്ച് വെച്ചിട്ട് പോകുന്നു. അപ്പൊ ആരോ ആര് എങ്ങനെ എങ്ങനെയാ ക്രാഫ്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആര് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ്. ഷെയ്ക്ക് അല്ല, ഷെയ്ക്ക് പറഞ്ഞെന്താണ്, ജ്യൂസ്. സബ്സ്ക്രൈബ് ചെയ്യുക, പറയൂ. തൊട്ടടുത്തുള്ള ബെല്ല്, അമിത്തി വെച്ച ഞങ്ങളുടെ പുതിയ 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 വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓരോംശം അമിത്തി തന്നെ വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫുൾ വീഡിയോസ് എല്ലാരും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്കത് ആരെയും ഒരു ഗ്രാഫ്റ്റ് വർക്കാണ് പോകുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ. ആര്യാ, അതിന് ആര്യ എന്തെല്ലാം സാധനങ്ങളാണ് എടുത്തിരിക്കണത് നമുക്ക് നോക്കാം. നമ്മള് വെച്ചരിച്ചില്ലേ, സോപ്പ് ഡപ്പ, അതൊന്ന് വേണം. ഞങ്ങള് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആര്യയുടെ സൗന്ദര്യത്തിന്റെ അമ്മക്കാണെങ്കിൽ നല്ല മണമുള്ള സോപ്പ്. അടുത്തത് ഒരു ഗ്രിഡ് ഫോം ഷീറ്റ് ഇല്ലേ, അതിന്റെ വെള്ള കാണുന്നുണ്ടോ, കണ്ടോ ഇത്. പിന്നെ നമ്മള് ഗിഫ്റ്റ് എത്താൻ യൂസ് ചെയ്യില്ലേ അത്. പിന്നെ എന്താണ് കളർ ഷീറ്റ്, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ കത്തിരിക പച്ച. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, ആര്യന്റെ ആര്യക്ക് ഒരു പ്രത്യേക കഴിവാണ്. എല്ലാ കാര്യങ്ങളും ആര്യ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും മാമ്പട ആയാലും പപ്പയ്ക്ക ആയാലും പപ്പടക്ക് ഗിഫ്റ്റ് കണ്ടല്ലോ കൊടുത്തു. അപ്പോ ഇത് ആര്യന്റെ ഒരു കഴിവാണ്, അത് നമ്മൾ എങ്ങനെയാണ് നോക്കാം. പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്, നമ്മൾ മക്കൾ ഓരോന്ന് ചെയ്യുമ്പോ അതിന് പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ ആര്യ ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ നീല കളർ പേപ്പർ കൊണ്ട് ഈ സോപ്പ് ഡപ്പ ഒന്ന് കവർ ചെയ്യണം. ആ കവർ ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പൊ അമ്മയൊന്ന് എന്നെ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, നേരെ കാലു വെച്ചോ. അപ്പൊ എങ്ങനെയാണിത് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് എടുത്തിരിക്കുന്ന ഒരു സോപ്പ് പെട്ടി, ഗിൽറ്റ് പേപ്പർ, പേപ്പർ കളർ പേപ്പർ, ഒരു എ ഫോർ ഷീറ്റ് ഒട്ടിക്കണത്, പെൻസിൽ, കത്രിക, സ്കെയിൽ.
അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ട് ആരെ ആരെ പറഞ്ഞു തരാം അതേപോലെ ചെയ്യരുത് കേട്ടോ പറഞ്ഞോളൂ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞു കട്ടി നേരെ പിന്നെ കട്ട് ചെയ്യാൻ പോകുന്നു കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസ് ആക്കണം ഡ്രസ് ചെയ്ത് കൊടുത്തു കൂടി മുഖത്ത് കൊണ്ട് കാണിക്കും ഇത്തിരി അങ്ങോട്ട് കാണിക്കും ലൈൻ ആയിട്ട് കട്ട് ചെയ്യണം ഗൈസ് അതിന്റെ ഒരു കുഞ്ഞു പീസ് നമുക്ക് ഈ ബോർഡറിലൊക്കെ ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് ഒട്ടിച്ചിട്ട് വരാം നമുക്ക് ഒരു ഹാർട്ട് രണ്ട് ഹാർട്ട് കട്ട് ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞു ഹാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ വലിയ ഹാർട്ട് വലിയൊരു ഹൃദയമുള്ളത് കൊണ്ടാണ് ആര് വലിയൊരു ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ നമ്മൾ ഞാനിതാ ഞാനും ആര്യയും ആരവും കൂടി ചേർന്ന് അപ്പൂനൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മൾ വെറുതെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ജസ്റ്റ് വീട്ടിലൊക്കെ കുട്ടികൾക്ക് പ്രോജക്റ്റ് വർക്കിന് കിട്ടാവുന്ന ഇതെല്ലാം നമ്മൾ പ്രോജക്റ്റ് വർക്കിന് വാങ്ങുന്നതാണ് അപ്പൊ നമുക്കൊരു ഒരു ബോക്സ് ഗിഫ്റ്റ് ബോക്സ് റെഡിയായിട്ടോ ഓക്കെ ഒരു ഹാർട്ടാണ് അപ്പൊ ആർക്ക് ലവ് ചിഹ്നം കട്ട് ചെയ്യാൻ കിട്ടിയില്ല അപ്പൊ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഗിഫ്റ്റ് എടുത്തു വെക്കാം എന്താ ഗിഫ്റ്റ് അപ്പൂന് കൊടുക്കണത് ഓക്കെ ഇത് ആരവിന്റെ ഗിഫ്റ്റ് ആണ് ഇത് ആര്യയുടേതും ഇത് ആര്യയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് ചെറിയൊരു ഗിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ഇതാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ ഫാൻസി കടയിൽ പോയപ്പോ ഞാൻ നോക്കിട്ടോ ഒന്ന് പക്ഷെ അത്ര കിട്ടിയില്ല ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് അത് ഇടാം നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് നമ്മുടെ ഗിഫ്റ്റ് റെഡി ആയിട്ട് നമ്മൾ അപ്പൂന് കൊടുക്കാൻ പോയിട്ട് അപ്പു എത്തിയിട്ടുണ്ട് അപ്പൂന് കൊടുക്കാം അപ്പു ദാ എത്തിയിരിക്കണം അല്ലേ ഹാപ്പി ബർത്ത്ഡേ അപ്പു അപ്പൊ ഞങ്ങൾ അപ്പൊ അപ്പൂന് ഞങ്ങളെ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി ആര്യ ആരും കൂടി ചേർന്ന് കൊടുത്തോ കൊടുത്തോ ആര്യം കൊടുത്തു ആര്യ ആരും കൂടി ചേർന്ന് കൊടുക്ക് അപ്പൊ നമുക്ക് സെൽഫി എടുക്കാം കേട്ടോ അപ്പോ അപ്പൂന് ഈ പമ്പരം കറക്കാൻ അറിയോ എങ്ങനെയാ അപ്പൊ അതൊന്ന് ചുറ്റണം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ദാദിന്റെ ആ ഉക്കിന്റെ അറ്റത്തൊന്ന് ചുറ്റി വരിക മാറേണ്ടി വരുമോ എന്നിട്ട് എങ്ങനെ പിടിക്കണ്ട് തള്ളവരല അടിയിലും ഈ വരല് മേലെയും ആരോ മാറിക്കോ ഏട്ടാ ചുറ്റാൻ പോവാണ് അടിപൊളിയായി കറങ്ങി കയ്യിൽ കറക്കുന്നു സൂപ്പർ അപ്പൊ അടിപൊളി അപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇങ്ങനെയുള്ള കളികളൊന്നും അറിയില്ല ഓക്കെ നമ്മളെല്ലാം പണ്ട് കാലത്ത് ഞങ്ങളുടെ കാലത്ത് കേട്ടോ ഞങ്ങളുടെ കാലത്ത് കോട്ടി കളി പിന്നെ ചുട്ടിയും പുള്ളിയും കളി പിന്നെന്താണ് പമ്പരം കളി അങ്ങനെ ഓട് പിന്നെന്താണ് കൊല കൊലയ മുന്തിരിങ്ങ ആ കളി പിന്നെ എൻ്റെ കൂടെ പോരുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതില്ലേ ആ കളി അങ്ങനെ കുറെ കളികൾ കളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ മെയിനായിട്ട് മൊബൈലിൻ്റെ അടിമയായിപ്പോയി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ അല്ല എൻ്റെ ചാനലത്തെ വീഡിയോ എന്താ പറയുക എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ
അല്ല എന്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പുതിയ ഒരു എന്താണ് പറയാ ഒരു എനർജി. കുഞ്ഞുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറച്ചുള്ളൊക്കെ നമ്മുടെ പഴയ കാലത്തേക്കൊക്കെ നമ്മുടെ പേരൻസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കളികളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പു ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ പിറന്നാളുകൊണ്ട് അല്ലേ. അപ്പൊ അപ്പുവിനെ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അപ്പൊ അത് എവിടെ പോയി കളഞ്ഞു പോയി. അപ്പൊ അത് അപ്പൊ ഞാൻ വാങ്ങിക്കൊടുത്തപ്പോ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പൊ വളരെ ഹാപ്പിയാണ് അപ്പു. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, നാളെ ഞാൻ വരുന്നതായിരിക്കും.